മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ. ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ സമുന്നത സ്ഥാനം വഹിക്കുന്നു അദ്ദേഹം. രണ്ടാമത്തെ നോവലായ ശാരദയും വായനക്കാരുടെയും നിരൂപകരുടെയും മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. ചന്തുമേനോൻ ശാരദയുടെ ഒന്നാം ഭാഗമേ എഴുതാൻ സാധിച്ചിട്ടുള്ളൂ. ആയിരത്തി 1847 ജനുവരി 9 പ്രമാണിത്വമുള്ള കുടുംബത്തിലാണ് ചന്തുമേനോൻ ജനിച്ചത്. അച്ഛൻ ഉത്തര കേരളത്തിലെ കോട്ടയം താലൂക്കിൽ തലശ്ശേരി നഗരത്തിന് സമീപം കിളാലൂർ ദേശത്ത് എടപ്പാടി ചന്തുനായർ. അദ്ദേഹം ആദ്യം പോലീസായും പിന്നീട് പലയിടങ്ങളിൽ തഹസിൽദാരായും ജോലി നോക്കി. അമ്മ കൊടുങ്ങല്ലൂർ ചുറ്റരുത്ത് ഭവനത്തിലെ പാർവതിയമ്മ. 2 പെൺമക്കളും 3 ആൺമക്കളും ഉള്ളതിൽ ഇളയതായിരുന്നു ചന്തുമേനോൻ. ചന്തുനായർ കുറുമ്പ്രനാട് താലൂക്കിൽ നടുവണ്ണൂരിൽ താമസിച്ച് അവിടുത്തെ തഹസിൽദാരായി ജോലി നോക്കുന്ന കാലത്താണ് ചന്തുമേനോൻ ജനിക്കുന്നത്. വിദ്യാരംഭം കഴിഞ്ഞ് അദ്ദേഹം കോരാൻ കുരിക്കൾ എന്ന നാട്ടെടുത്തച്ഛൻ്റെ കീഴിൽ പഴയ സമ്പ്രദായത്തിൽ പഠിച്ചു വരവേ കോട്ടയം താലൂക്കിലേക്ക് ചന്തുനായർക്ക് മാറേണ്ടി വന്നു. അങ്ങനെ തലശ്ശേരിയിൽ തിരുവങ്ങാട്ടെ ഒയ്യാരത്ത് വീട്ടിൽ താമസമായി. ആ വഴിക്കാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ എന്ന പേര് ശ്രദ്ധിക്കുന്നത്. കുഞ്ഞമ്പു നമ്പ്യാർ എന്ന വിദ്വാന്റെ കീഴിൽ കാവ്യാലങ്കാദികൾ പഠിച്ച് സംസ്കൃതത്തിൽ സാമാന്യ പാണ്ഡിത്യം നേടി. കവിയായിരുന്ന നാരങ്ങോളി ചിറയ്ക്കൽ കുഞ്ഞിശങ്കരൻ നമ്പ്യാരുമായി ബന്ധം അദ്ദേഹത്തെ സാഹിത്യ രസികനാക്കി. 1892 ചന്തുമേനോൻ തിരുനെൽവേലിയിൽ ആക്ടിംഗ് അഡീഷണൽ സബ് ജഡ്ജിയായി. 1893 മംഗലാപുരത്തേക്ക് മാറി. ഈ സന്ദർഭത്തിൽ അതിയോഗ്യനും പ്രാപ്തനും സത്യസന്ധനും നിഷ്പക്ഷപാതിയുമായി ഖ്യാതി നേടിയ അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും മികച്ച ഗദ്യരചന പാഠവും സമ്പാദിച്ചിരുന്നു ചന്തുമേനോൻ. പ്രസംഗകനെന്ന നിലയിലും അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു. 1898 ഗവൺമെന്റ് റാവു ബഹാദൂർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മദ്രാശി സർവകലാശാല നിയമപരിരക്ഷകനായും കലാശാലാംഗവുമായിരുന്നിട്ടുണ്ട് ചന്തുമേനോൻ. 1882 ചന്തുമേനോൻ കാത്തോളി വീട്ടിൽ ലക്ഷ്മിയമ്മയെ വിവാഹം ചെയ്തു. ചന്തുമേനോന് അനുരൂപനായ സഹധർമ്മിണിയായിരുന്നു അവർ. ഇന്ദുലേഖയുടെ സൃഷ്ടിക്ക് പിന്നിൽ തൻ്റെ പത്നിയാണെന്ന് ചന്തുമേനോൻ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ കോയിത്തമ്പുരാൻ അമരശക്തകം ഭാഷാന്തരീകരിച്ചതും അവരുടെ നിർബന്ധത്തിലാണ്. 5 പുത്രന്മാരും 2 പുത്രിയുമാണ് ഇവർക്ക്. 1899 സെപ്റ്റംബർ 7 പതിവ് പോലെ കേസ് വിചാരണകൾ കഴിഞ്ഞ് കോഴിക്കോട് സബ് ജഡ്ജായിരുന്ന ചന്തുമേനോൻ നേരത്തെ വീട്ടിലെത്തി. ആഹ്ലാദചിത്തനായിരുന്നു. ക്ഷീണം കണ്ട് ഡോക്ടറെ വരുത്തിയെങ്കിലും മൂർച്ചയിലായിരുന്നു. പിറ്റേന്ന് സൂര്യോദയത്തോടെ അദ്ദേഹം ജീവൻ വെടിഞ്ഞു.